നമസ്കാരം അമിത ലഹരിയിൽ വാഹനം ഓടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തെറുപ്പിച്ച സംഭവത്തിൽ സിനിമ സീരിയൽ താരം അശ്വതി ബാബുവിനെയും സുഹൃത്ത് നൌഫലിനെയും പോലീസ് കസ്റ്റഡിയിൽ ചർച്ചയാകുന്നത് നടിയുടെ ജീവിതമാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപം നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് ഇവരെ പിടികൂടിയത് മയക്കുമരുന്ന് കേസിൽ മുൻപും ഇവർ പിടിക്കപ്പെട്ടിരുന്നു സിനിമാ കഥയെ വില്ലുന്നതാണ് അശ്വതി ബാബുവിന്റെ ജീവിതകഥ തിരുവനന്തപുരം തുമ്പ ആറാട്ടുവഴി പുതുവൽ സ്വദേശിനിയാണ് അശ്വതി ബാബു തിരുവനന്തപുരത്ത് സാധാരണ പെൺകുട്ടിയായി ബീനയുടെയും ബാബുവിന്റെയും മകളായി ജനിച്ച അശ്വതി പ്രാരബ്ദങ്ങൾക്കിടയിൽ നിന്ന് ആഡംബര ജീവിതം നയിക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു മയക്കുമരുന്ന കച്ചവടവും വമ്പന്മാരുമായിട്ടുള്ള ബിസിനസ് ഇടപാടുകളും പെൺവാണിഭവും ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചർച്ചയായ കഥ അന്ന് അറസ്റ്റിലായതോടുകൂടി എല്ലാം നിർത്തിയെന്ന് കരുതിയ പക്ഷെ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല മയക്കുമരുതുമായുള്ള അടുപ്പം തുടർന്നു ഇതാണ് തൃക്കാക്കരയും ഞെട്ടിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതോടെ അശ്വതിയുടെ അമ്മയും തിരുവനന്തപുരം സ്വദേശിനിയുമായ ബീന മക്കളെ വളർത്താനായി വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത ഉപജീവന മാർഗം കണ്ടെത്തി ഒടുവിൽ അമ്മയുടെയും മകളുടെയും സംരക്ഷണത്തിനായി മകനെ ഗുണ്ടയായി വളർത്തി പിന്നെ പലിശക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നതിനായി മകന്റെ കൈക്കരുതും ഗുണ്ടായസവും ആയുധമാക്കി മോഷണവും പിടിച്ചുപറിയും സ്ഥിരമാക്കി പോലീസുകാരുടെ നോട്ടപ്പുള്ളിയായി ഗുണ്ടാലിസ്റ്റിൽ ഇടം പിടിച്ച അശ്വതിയുടെ സഹോദരൻ പലതവണ അഴിക്കുള്ളിലുമായി ഇതിനിടയിൽ അശ്വതി വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ചേക്കേറി ലുലു മോളിൽ സെയിൽസ്ഗേളായി ജോലി തേടി അവിടെ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്ത് ബന്ധങ്ങളിലും നിന്നും വൻകിടക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ മോഡലിംഗ് രംഗത്ത് എത്തി പിന്നെ പരസ്യരംഗത്തും ചൂട് വെച്ചതോടെ താൻ അനുഭവിച്ച പ്രാരാബ്ദങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത വിധത്തിൽ അശ്വതി വളർന്നു സിനിമാ മേഖലയിലെ പ്രമുഖർക്കിടയിൽ ആ ബന്ധം വളർന്നപ്പോൾ അശ്വതിയുടെ അഭിനയമോഹം സാക്ഷാത്കരിക്കാനുള്ള വഴിയും തെളിഞ്ഞു ഭാഗ്യദേവത എന്ന സീരിയലിലൂടെ അഭിനയത്തിന് തുടക്കം കുറിച്ച അശ്വതി സുവർണ്ണ പുരുഷൻ എന്ന സിനിമയിലെ മുഖം കാണിച്ചു അതിനുശേഷം മോഹൻലാലിന്റെ വെളുപാടിന്റെ പുസ്തകത്തിലും അഭിനയിച്ചു അതിനിടയിലായിരുന്നു നിരോധിത കുമരുതുമായി നടിയും ഡ്രൈവറും പിടിയിലായത് ഇതോടുകൂടി കൊച്ചി പാലച്ചുവടിലെ ഡി ഡി ഗോൾഡൻ ഗേറ്റ് എന്ന ഫ്ലാറ്റിലെ നടിയുടെ അപ്പാർട്ട്മെന്റിലെ പെൺവാണിഭ കഥകളും ചർച്ചയാകുന്നു എന്നാൽ ഈ കേസ് ആ അറസ്റ്റിനപ്പുറത്തേക്ക് പോയില്ല അന്ന് അറസ്റ്റിലായ നടിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അനുഷ അനുഷസംഘം പോലും ഞെട്ടിയതാണ് നടിയും നിരവധി യുവതികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും മൊബൈലിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു ഇത് സംബന്ധിച്ച വാട്സ്ആപ്പ് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അശ്വതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുംബൈ സ്വദേശിനിയായ ഇരുപത്തിരണ്ട് കാര്യെയും അന്ന് പോലീസ് ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു അശ്വതി എല്ലാ ദിവസവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ സ്വന്തം ഡ്രൈവറെ ബംഗളൂരുവിൽ വിട്ട് സാധനം വാങ്ങുകയായിരുന്നു അന്നത്തെ പതിവ് അക്കാലത്തെ മിക്ക ദിവസങ്ങളിലും ഡ്രൈവർ ബിനോയ് എബ്രഹാം ബംഗളൂരുവിൽ പോകുന്നത് പതിവായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു യാത്ര ഇങ്ങനെ കൊണ്ടുവരുന്നതിനിടയിലായിരുന്നു പോലീസ് ഇയാളെ പിന്തുടർന്ന് നടിയുടെ ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ഉണ്ടായത് കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഡി ജെ മയക്കുമരുത് പാർട്ടികൾ പതിവാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കഞ്ചാവിൽ നിന്നെല്ലാം വിഭിന്നമായി മണിക്കൂറുകളോളം ലഹരി നൽകുന്ന എൽ എസ് ടി സ്റ്റാമ്പും എം ഡി എം എയും വിവിധ ആംബ്യൂളുകളുമായിരുന്നു പാർട്ടികളിൽ ഉപയോഗിച്ചിരുന്നത് മാരക രോഗങ്ങൾക്ക് വേതന സംഹാരിയായി നൽകുന്ന ഗുളികകളിലൂടെയും യുവാക്കൾ ലഹരി നുണഞ്ഞിരുന്നു ഇത്തരം ലഹരികൾ ഉപയോഗിച്ചാൽ മണിക്കൂറുകളോളം ലഹരി നിലനിൽക്കുമെന്നും ഉന്മാദാവസ്ഥയിൽ കഴിയാമെന്നതും ഇവയോടുള്ള പ്രിയം വർദ്ധിക്കാൻ കാരണമായി